ഒരു ശക്തിക്ക് നിന്നെ ബന്ധിക്കാൻ പറ്റാതെ, ഒരു ശക്തിക്ക് നിന്നെ ബന്ധിക്കാൻ പറ്റാതെ, ഒരു വ്യക്തിക്ക് നിന്നെ ബന്ധിക്കാൻ പറ്റാതെ, ഒരു വ്യക്തിക്ക് നിന്നെ കാര്യത്തിലിടാൻ പറ്റാത്തവണ്ണം നിന്നെക്കെതിരെ നിൽക്കുന്ന സകല കാര്യാഗ്രഹ ശക്തികളെയും തകർത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന അടുത്ത ഘട്ടം. അതും ട്രാൻസ്ഫോർമേഷനാ. കാരാഗ്രഹം പൊളിഞ്ഞതും അറിഞ്ഞില്ല, കാരാഗ്രഹത്തിന് വെളിയിൽ നിന്ന് വന്നതും അറിഞ്ഞില്ല, പക്ഷെ വെളിയിൽ ഇറങ്ങിയപ്പോ ഞെട്ടിപ്പോയി. ഇത് സ്വപ്നമാണോ, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് പറഞ്ഞാൽ നിന്നെ ദൈവം പുറത്തെടുക്കും. കണ്ടു നിൽക്കുന്ന നിനക്ക് പോലും മനസ്സിലാകേല. നീ നിന്നെ നോക്കി ഞെട്ടും, നീ നിന്നെ നോക്കി ഞെട്ടും. നിന്റെ പഴയ അവസ്ഥയും പുതിയ അവസ്ഥയും വെച്ചിട്ട് നീ താരതമ്യം ചെയ്യും. എന്നിട്ട് നീ പറയും, ഇത് യാഥാർത്ഥ്യമാണോ, ഇത് സ്വപ്നമാണോ. ഓ, ഇച്ചൂടെ എന്റെ ഭാഷയെ പറഞ്ഞ, നീ സ്വപ്നത്തിലാ ജീവിക്കുന്നത് ചോദിച്ചാൽ അങ്ങനെ പോ. യാഥാ ഇന്ന് ഇന്ത്യയിൽ, നാളെ ഓസ്ട്രേലിയയിൽ ഫ്ലൈറ്റുകൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നീ ചോദിക്കും, ഇത് സ്വപ്നമാണോ, ഇത് യാഥാർത്ഥ്യമാണോ. ഇത് ഇന്ന് തിരുവല്ലയിൽ, പക്ഷെ നാളെ യു കെയിൽ. എടാ, ഇന്ന് ചെങ്ങന്നൂർ ചർച്ചില്, നാളെ അമേരിക്കയിലെ ചർച്ചില്. ഇത് സ്വപ്നമാണോ, ഇത് യാഥാർത്ഥ്യമാണോ. ഹല്ലേലൂയ. സ്വപ്നം, സ്വപ്നം, സ്വപ്നം. സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും നിന്നെ നമസ്കരിക്കും. ഈ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നു. സ്വപ്നം വേണോ, യാഥാർത്ഥ്യമാണോ? മനസ്സിലായോ? ഇന്ന് കരുവാറ്റയിൽ ഇരുന്ന് കണ്ടെങ്കിൽ അന്നങ്ങ് ഓസ്ട്രേലിയയിൽ ഇരുന്ന് കാണും. മനസ്സിലായോ? സ്വയം ചിന്തിക്കും. ഫ്രണ്ട് പണിയാത്ത വീടിന്റെ മുന്നിൽ ഇരുന്നേച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ വീടിന് സാത്ത് രണ്ട് നില കാണുമ്പോ, ഇത് സ്വപ്നമാണോ, ഇത് യാഥാർത്ഥ്യമാണോ? ജപ്തി ഒട്ടിക്കാൻ വന്നവൻ ഇപ്പുറത്ത് മാറി എന്നേച്ച്, ചേട്ടാ ലോ കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ആയിട്ട് തന്നാ ഞങ്ങൾക്കത്. 10 ലക്ഷം രൂപയുടെ 10 ലക്ഷം രൂപയുടെ ആ ജപ്തി ഒട്ടിക്കാൻ വന്നവൻ 20 ലക്ഷം രൂപയുടെ ഡിപ്പോസിറ്റ് ചോദിക്കുമ്പോ, ഇത് സ്വപ്നമാണോ, ഇത് യാഥാർത്ഥ്യമാണോ? ഇത് ട്രാൻസ്ഫോർമേഷനാ, ഇത് ട്രാൻസ്ഫോർമേഷനാ. ഹല്ലേലൂയ. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് എത്തുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷന്റെ പേരാണ് നസറനായ യേശു. അറിയണോ എന്തുവാണ്, അറിയണോ എന്തുവാണ്? പാഴും ശൂന്യതയും നോക്കിയിട്ട്, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായതിനെ നോക്കി നീ വാഴും, സകലത്തിന്റെ മേൽ വാഴും. This is the transformation. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. വീഴ്ചയിൽ നിന്ന് വാഴ്ചയിൽ കയറ്റുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ.